കാവുത്തുകൊണ്ടും ഒരു പ്രകൃതി പാചകം ശ്രീദേവി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് കാവുത്ത് ഇത് വെച്ചില്ല, ഇത് വെന്തിട്ട് തോണ്ടിട്ടാ നോക്കിയേ, കരിഞ്ഞ ഓതാങ്ങ കണ്ടോ, നല്ലൊരു പതപതപ്പ് വന്നിട്ടുണ്ട്. ഞങ്ങളെ ചെലപ്പോ ഞങ്ങളുടെ ഭർത്താവ് തല്ലോ പിടിക്കുകയൊക്കെ ചെയ്യും, അത് നിങ്ങൾക്ക് എന്താ, അതാണ് ശീലം, അതിനി മാറ്റാനൊന്നും പറ്റില്ല ആര് ചേർച്ചാലും. ബന്ധു സാധനം കേട്ടാ, അതിന്റെ അത്രയും മതി 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 മതി. ചുണ്ടങ്ങ ചമ്മന്തിയും കാവുത്ത് ചുട്ടത്. ഇവന് പ്രാന്തോ പ്രിയപ്പെട്ടവരെ നമസ്കാരം, ഞാൻ മധുര ചാടാൻ പോവാണ്. അവിടെ അവരുണ്ടായിക്കോട്ടെ, അല്ല എന്തുട്ടാ ണോ ഏതാ നമ്മുടെ ചുണ്ടങ്ങയാണ്, നമ്മുടെ ചുണ്ടങ്ങരെ ഇത് പലപ്പോഴും വെച്ചു, അത് ഇവിടെ വെടുപ്പാക്കി കൂടുതല് ഇത് വെട്ടി കളഞ്ഞു. അപ്പോഴാണ് ഇന്ന് ഇപ്പം നമുക്ക് ചുണ്ടങ്ങ വെക്കേണ്ട ദിവസമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീദേവി ഡോക്ടർ നമുക്ക് ചുണ്ടങ്ങര ഒരു അടിപൊളി ചമ്മന്തി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചുണ്ടങ്ങ ഇവിടെ ഇല്ല, പക്ഷേ നമ്മൾ അല്ല ചേട്ടപ്പം അതിൽ പറയട്ട് കേറിയാ മതി. ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഞാൻ സ്ഥിരമായിട്ട് ചുണ്ടങ്ങ പൊടിക്കുന്നത് അവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയാലോ. പക്ഷേ നമ്മളൊരു അത്ഭുതോടെ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് കണ്ട, നമ്മളിവിടെ ചുണ്ടങ്ങി വെച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാം. ഇല്ല കണ്ടിട്ടില്ലേ, കണ്ട ചുണ്ടങ്ങി ഉണ്ടായിരിക്കുന്നു. അപ്പൊ നമ്മള് ചുണ്ടങ്ങി പൊട്ടിയാണ്, അവിടെ നിന്ന് പൊട്ടിക്കാറ്, അവിടത്തെ അവര് എടുപ്പാക്കിയോ പോയി ഇവിടെ ഉണ്ട് പറഞ്ഞ പോരെ. പിടിച്ചേ നീ മറ്റേ സീനിയേഴ്സിനല്ലേ മതിൽ ചാടലും അതുപോലെ, അതെങ്ങനെ അല്ലടാ ഇവന് പ്രാന്താടാ. നീ പൊട്ടി നീ ഇത് പിടിച്ചേ, ചള്ളുകളാണ് ചള്ളാണ് വേണ്ടത്, മൂത്തത് പാടില്ല. അതെ അല്ല ഞാൻ അത് വെറുതെ കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. നിങ്ങള് എവിടെ ഉണ്ട് ഒരു ചള്ളു, എന്താ ചെയ്യാ, മനുഷ്യന്മാർക്ക് പ്രാന്തായാലോ ദൈവമേ. ധോണി മതി ചേട്ടാ, മൂത്തു കുഴപ്പമില്ല, അടിച്ച് മൂത്തത് എടുക്കാൻ പാടില്ല, വല്ലാണ്ട് മൂത്ത് കളയാം. അതായത് നമ്മളിത് ഉണ്ടാക്കാൻ പോണത് കാലത്ത് പൂട്ട് കഴിച്ച് ഭക്ഷണം കഴിച്ച് പുട്ടും പഴവും കഴിച്ചു കഴിഞ്ഞു ജഗ്ഗുവിന്റെ വീട്ടിൽ പോയേക്കാ കണ്ണംകുളങ്ങരക്ക്. അപ്പൊ നമ്മുടെ ജയനല്ലേ, ജയൻ കൊറേ കാവുത്ത് തന്നിട്ടുണ്ട്. അപ്പൊ കാവുത്തുകൊണ്ടും ഒരു പ്രകൃതി പാചകം ശ്രീദേവി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര രസാണ് എല്ലാം തോന്നുന്നുണ്ട്, നമ്മൾ വെച്ച് നോക്കിയിട്ടില്ല. ഇന്നത്തെ സാധനം തന്നെ സൂപ്പർ സാധനത്തിലടന്നേ, നമ്മുടെ പൊന്നാങ്കണ്ണി ചീര സൂപ്പർ പരിപാടിയിലാണ്. പിന്നെ പൊന്നാങ്കണ്ണി ചീര വേറൊരു ടൈപ്പിൽ കൂടി വെക്കുന്നുണ്ട് കേട്ടാ, അത് നമ്മൾ കാണിച്ചു തരാം. അത് സിമ്പിൾ സാധനമാണ്, പക്ഷേ അതെനിക്ക് ഇത്രക്കാണ് ടേസ്റ്റ് തോന്നില്ല. എനിക്ക് അതാ ടേസ്റ്റ് കൂടുതൽ തോന്നുന്നത്. മറ്റേത് പൊന്നാങ്കണ്ണി ജീരയുടെ മറ്റേ റെസിപ്പി, മറ്റേ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഐറ്റത്തിൽ ഒരു വ്യത്യാസം വരുന്നുള്ളൂ, വേറെ ബാക്കിയൊക്കെ സെയിം തന്നെ. കാവത്ത് ഞാൻ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഈ കാവത്ത് സാധനം നമ്മൾ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്, പക്ഷേ ഇത് അങ്ങനെയല്ല ചെയ്യണ്ടെന്ന് പറഞ്ഞാ ഇതിന്റെ ശരിക്കും ഹൃദയത്തിന്റെ പരിചി നോക്കിയേ എൻ്റെ ഒരു ഷേപ്പുണ്ട്. അപ്പം നമ്മളേ അവിടെ കഞ്ഞി വെച്ചിട്ടുണ്ട്. സരി അയ്യോ ഇത് വറ്റി തുടങ്ങി ഇല്ല വേണല്ലോ, ഇതിന് മുകളിൽ ആ വെള്ളം വെച്ചാലോ കടാ ഇതിറങ്ങി പോകൂ. അപ്പം എന്താ ചെയ്യാൻ പോണെച്ചിട്ടെങ്കിൽ നമ്മുടെ ഈ കഞ്ഞീരെ അടുപ്പുണ്ടല്ലോ, ഇതിൽ ഈ അടുപ്പിൽ ഈ കാവുത്ത് ചൂടാൻ എന്ന് പറഞ്ഞു പോണത്, കാവുത്ത് ചൂടണം. പക്ഷെ ഇത്ര വലിയ കാവത്തിന് രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കി ചൂടാനേ പറ്റുള്ളു അല്ലേ, അല്ലേ സരിത. എന്നോട് എങ്ങനെ ചോദിക്കുന്നു, ചേട്ടന്റെ ഇഷ്ടത്തിന് ചേട്ടൻ ഓരോന്ന് കാട്ടി കൂട്ടണം, അതുപോലെ തന്നെ ചെയ്തോ, എന്തിട്ടാണ് തോന്നണ വെച്ചാൽ അതുപോലെ ചെയ്തോ. അപ്പൊ നീ ചുണ്ടങ്ങ കഴുകി ഒരു പാത്രത്തിൽ വെറുതെ കഴുകിട്ടേ സരിത ചാതക്കി. അപ്പൊ സരിത്ത് ചതക്കുമ്പോ നമ്മളിത് കാവത്തിനെ രണ്ടു മൂന്ന് കഷ്ണങ്ങളാക്കണം, ഇത് മുഴുവനായിട്ട് അടുപ്പിൽ കൊള്ളില്ല കണ്ട. ഇതിപ്പോ ഇത്ര വലിയ കഷ്ണങ്ങളായിട്ട് രണ്ടു മൂന്ന് കഷ്ണങ്ങളാക്കണം സരിത. നീ പിന്നെ എന്നോട് ചോദിക്കണം, കൊള്ളു നോക്കി നോക്കാം, നമുക്ക് ഇത് വെച്ച് നോക്കി നോക്കാം.
അരി വെന്തിട്ട് മതിയെന്നല്ല ഇങ്ങനെ പുകഞ്ഞോണ്ടിരിക്കില്ലേ ചേട്ടാ? ഏ അല്ലെങ്കി ഇപ്പറത്തെ അടുപ്പ് കത്തിച്ചിട്ട് അരി ഇപ്പറത്തി എടുത്തോ? അത് ചെയ്യാം. അപ്പൊ ഇത് അരിക്കട്ടെ, സമാധാനായിട്ട് അരിക്കാമുക്ക്. ചേട്ടൻ കോഴിച്ചാത്തൻ പെടകളെ കൊത്തണെന്ന് പറഞ്ഞിട്ട് കെട്ടിട കെട്ടിട്ട് അഴിച്ചു വിടുമ്പോ, പിന്നെ ഇന്നലെ പൈങ്കുളിൽ വേറെ കൂട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ചെറിയൊരു കൂട് മുകളില് രണ്ട് കൂട് കോഴിക്കുട്ടികളെ വാങ്ങിക്കുമ്പോടെ, അതിന്റെ ഉള്ളിലാണ് ഇന്നലെ പിടിച്ചിട്ടത്. ഇന്നലെ പിടിച്ചിട്ട് ഇന്ന് ഇപ്പനെ അഴിച്ചു വിട്ടുള്ളൂ. പെടകളുടെ ഒരു സന്തോഷം കാണണം ചാത്തനങ്ങളുടെ അടുത്തെത്തിയപ്പോ. അവര് പറയുണ്ടാവും ഞങ്ങളുടെ ഇവിടെ കുടുംബത്തിൽ പലതും ഉണ്ടാവും, ഞങ്ങളെ ചെലപ്പോ ഞങ്ങളുടെ ഭർത്താവ് തല്ലോ പിടിക്കുകയോ ഒക്കെ ചെയ്യും. അത് നിങ്ങൾക്ക് എന്താ, നിങ്ങൾ എന്തിനാ അതിലിടപെടാൻ വരുന്നേ ചോദിക്കണ്ടോ? എല്ലാവരും അപ്പൊ ഇത്ര നാള് കൊത്തി കൊല്ലുമ്പോ ഓടിയിടുമ്പോ നമ്മള് ചെന്ന് പിടിച്ചു മാറ്റാൻ ചെന്ന് ശശിയെ, നമ്മള് അതിനുണ്ടായത് ശശിയല്ല സോമൻ അല്ല പേടകൾക്ക് ഒരു കുഴപ്പമില്ല സാധനം ശശി എന്നല്ലേ പറയാ, പേടകൾക്ക് ഒരു കുഴപ്പമില്ല ചാത്തൻ തല്ലേ. ഞങ്ങളുടെ കുടുംബകാര്യല്ലേ, എന്തിട്ട് വേണ്ടായിക്കോട്ടെ ചിട്ടോട്ടെ, ഇനി ഇടപെടുന്നില്ല അവരെ. ഏയ് ഇടപെടല്ലേ, ഇടപെടുന്നില്ല. അപ്പൊ ഈ അടുപ്പിൽ തീ കത്തിക്കണട്ടെ, ഈ അടുപ്പിൽ തീ കത്തിച്ച് കഴിഞ്ഞാൽ ഇതെങ്കിലും ഇറക്കി വെച്ച് കഴിഞ്ഞാലേ. അപ്പൊ അരി നമുക്കേ പുറത്തേക്കാൻ എടുത്ത് വെച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് കാപത്ത് നെയ്യ് എടുത്തിട്ടില്ലേ എന്നാണ്, നെയ്യില് ചമ്മന്തി ഉണ്ടാക്കണ്ട സരിത, നെയ്യിലാണ് ഈ ചുണ്ടങ്ങി ആദ്യം വളർത്തേണ്ടത്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യെന്ന പറഞ്ഞോ ഡോക്ടർ, നെയ്യ് മതിയില്ലേ? അല്ല വെളിച്ചെണ്ണ മതിയില്ലേ? വെളിച്ചെണ്ണ മതി. അയ്യോ തീ കെട്ടു, പുകയില്ല തടുപ്പനെ ഉണ്ടാക്കണം. പുക വരുമ്പോ പുക വരുമ്പോ പറയും പുകയില്ല തടുപ്പ് ഉണ്ടാക്കണം, അന്ന് അതിന്റെ ആളെ അന്വേഷിക്കുകയൊന്നും ജീവില്ല. മനുഷ്യനല്ല ചേട്ടൻ അങ്ങനെ, കുമാരേച്ചി അന്ന് പറഞ്ഞ ഇതിന്റെ കുരു കളയരുതെന്ന്, ഇതിന്റെ ഉള്ളിൽ തരി ഡോക്ടർ പറഞ്ഞു കുറച്ച് കുരു കളഞ്ഞാലും കുഴപ്പമില്ല, കഴുകുമ്പോ പോണത് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇനി കട്ട് ഉണ്ട് കയ്പ്പ്, അത് കളയാൻ വേണ്ടിട്ടാണ് നമ്മളിത് വെള്ളത്തിലിടുന്നത്. നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകും, ഇതിനൊരു വഴുവഴുപ്പ് പോലെ ഉണ്ട് ചെറുതായിട്ട്. കാവത്തിനെ ഇതുകൊണ്ട് കനലോട്ട് ഞാൻ മൂടാൻ പോവാട്ടാ, ചകിരിയൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കാൻ പോവാ. സരിത കൂളിംഗ് ഗ്ലാസ് എടുക്കായിരുന്നു പറഞ്ഞ പോലെ. ഇതെന്തൊരു കുഴപ്പമെന്ന് അറിയോ, ഈ പുക വരുന്നത് എന്തൊരു കാരണം എന്നറിയോ, അവിടെ നല്ല കാറ്റ് വരുന്നത് ഫുള്ള്, ഇവിടെ നല്ല കാറ്റ് വരുന്നത്, അതുകൊണ്ടാണ് പുക എന്നറിയുന്നത്. നീ ഇന്ന് അവിടെ പോയിരുന്നേ ദാസയിലിരുന്നെ, അപ്പൊ നിനക്ക് പുക വരില്ല, അവിടെ പോയിരിക്കും കഴിഞ്ഞു. ഞാനിത് വേവിക്കട്ടെ, കാവത്തിനെപ്പോ നമ്മള് വേവിക്കാൻ കേട്ടാ, പുക നന്നായി ചാവൂന്ന് പറയാ. ഓ എന്തിട്ട പുക, എല്ലാ പുകയും കൂടെ വരുന്നത് ഞാൻ. കുടില് പുക നിറഞ്ഞു, കാവത്ത് ചൂട് തരുത്, കനലില് ചൂട് തീ കത്തിക്കുക, കനല് നാവണ്ടേ? അതെ, ഇതിനൊരു കുഴപ്പമുണ്ട്, ഇത്രയും വലിയ കാവത്തായതുകൊണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് തീ കനലെത്തി ഇത് വേവണെങ്കിലേ ചെറിയ ചെറിയ പീസുകളായിട്ടാക്കണ്ടായിരുന്നു തോന്നുന്നില്ലേ, ഇത് ഉള്ള പച്ചയായിട്ടിരിക്കും, പുറം ഭാഗം കരിഞ്ഞ് അവിടെ ചെത്തി കളയേണ്ടി വരും. അല്ല ഡോക്ടർ പറഞ്ഞത് വേവ് അരിക്ക് കയറുന്ന പറഞ്ഞേ. ആ അടുപ്പില് ഒരു കാവത്തിന്റെ കഷ്ണം കൂടി വെക്കുക, ചെറുത് മറ്റേല് കഞ്ഞി വെച്ചേല്. ഇപ്പോഴും നീ എന്റെ ചെരുപ്പിഴുണ്ട്. നമ്മുടെ ഫസ്റ്റ് കാവത്ത് ഇതിൽ വെച്ചില്ലേ, ഇത് വെന്തിട്ട് തോണ്ടിട്ടാ നോക്കിയേ, കരിഞ്ഞാ പോതാങ്ങ കണ്ട എടുക്കാനേട്ടാ, ഫസ്റ്റ് തിരുത്തു കണ്ട. ഇനി ഇത് ഇതിലൊരെണ്ണം വെച്ചിട്ടുണ്ട്, ഇതിനെടുത്തിട്ട് ഇരിക്കി വെക്കുക നമുക്ക്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മള് കഞ്ഞിക്ക് വെച്ചല്ലാണല്ലോ. അരി എന്തുണ്ടാവോ നോക്കണ, അരി പറയണ്ട വരിക്ക് പോകുന്നിട്ട് ഞാനേ ഇതൊന്നും കൂടി നോക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ തൊലിയതാ വെന്നിട്ട് അരി നോക്കട്ടെ. വെന്ത പോലെ ചൂട് 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 കനലുണ്ടാ നമ്മുടെ ഈ കാവത്ത് എടുത്തു വിട്ടാ. അപ്പത് വെന്തുണ്ടാവും പറഞ്ഞ ഇങ്ങനെ തൊലി വെന്തുണ്ട് ചൂടുണ്ട്.
കണ്ട നല്ലൊരു പത പതപ്പ് വന്നിട്ടുണ്ട്. ആ വെന്തമണവൻ്റെ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻ കിടാവീ. ഞാൻ വെറുതെ പാട്ട് പാടിയതാ, ചൂട് ഭയങ്കരണ്ടി. നോക്കിയേ തോട്ടും പിടിക്കുന്ന സ്ഥലത്ത് വരുന്നുണ്ട, നോക്കിയേ കാവത്ത് പുഴുങ്ങിയത്. ഇത് നോക്കിയേ സാരി, ഇത് ചത്തൻ ചത്തണ്ടാ. അല്ല ഉള്ളിലത്തെ നോക്കിയതാ വെന്ത്. ഡോക്ടർ പറഞ്ഞേ കൊള്ളി ചൂടാന്ന്, കൊള്ളി ചൂടിട്ട് ഇതേപോലെ ചെയ്ത് നല്ല ടേസ്റ്റാണ്. അപ്പൊ അതിന് തൊലി കളയാൻ നമ്മള് നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി സ്ലോവിലാക്കുന്നത്. എൻ്റെ കൈ ഫ്രീസൈഡ് ആക്കി, ഫ്രീസൈഡ് ആകുമ്പോൾ പിടിക്കാനേ കരിയാവില്ലോ. അതങ്ങ രസമുണ്ട്, വെറുതെ തന്നെ പറ്റും. ആ ചോറ് കുറ്റി തുടങ്ങി എന്തെങ്കിലും പൊളിക്കുമ്പോൾ പോകുന്നു. ചൂടുള്ളതുകൊണ്ടാണ് നമുക്ക് പൊളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. എന്താ സാർ ഒരു പാട്ട് പാടറി? മനുഷ്യ കണ്ണിലേക്ക് പുക വന്നിട്ടിരിക്കുമ്പോഴാണ് പാട്ട്. കവിത കവിത പാ നടക്ക്. ഇതിൻ്റെ തൊലി കളഞ്ഞു കേട്ടോ, കഴിഞ്ഞു ബ്ലാക്ക് ഈ കറുത്ത് കംപ്ലീറ്റ് കളഞ്ഞു. വെന്തുണ്ട്, ഇനി ഇത് നമുക്ക് ഇടിച്ചുടയ്ക്കണം. ഒരു ഒരെണ്ണ ഇനി മറ്റത് എടുക്കാം. നോക്കി സരിത കേട്ടോ, അങ്ങനെയാക്കി അടിപൊളി ചേച്ചി. എൻ്റെ കൈ ടച്ച് ചെയ്തിട്ടില്ല കേട്ടാ. ഏയ് അതിന് പൊളിയും പൊളിയുമ്പോ അതിന് മീത കൈ വരുന്നതാ. കയ്യ ടച്ച് ചെയ്തിട്ട് കൈ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോ അപ്പൊ ആളുകൾ വലിയ നിറച്ച്. അപ്പൊ കൈ ടച്ച് ചെയ്യേണ്ടത് മോൾ വശം അടിയിലത്തെ കരിയുള്ള സ്ഥലല്ലേ അവിടെ പിടിച്ചു. എന്നിട്ട് മോൾ വശത്ത് ഒരു കളഞ്ഞു. എന്നിട്ട് പാത്രം സാധനം പ്ലേറ്റിലേക്ക് ആക്കി. എന്നിട്ട് അതിനെ ബാക്കിയുള്ള കരിയുള്ള വശല്ലേ അത് മോളിലേക്ക് ആക്കി. എന്നിട്ട് കൈ കൊണ്ട് പാത്രത്തിന്റെ അടിയിൽ കൈ വെച്ചു. അപ്പൊ നമ്മള് കൈ ടച്ച് ചെയ്യണ്ടല്ലോ. എന്നിട്ട് മോളിലത്തെ തൊലി ഇങ്ങനെ പതുക്കെ പതുക്കെ കളഞ്ഞു. അങ്ങനെ ഞാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ കരി ഇങ്ങനെ പാട് ശരിക്കും വരില്ല. ഇത് ഇതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു വേവിക്കന്നെ. അല്ല ഇതിന് വേറെ രസം വേവിച്ചിട്ടില്ല. മേലൊക്കെ കരി വെച്ചതായിരിക്കും ചേട്ടൻ കുളിക്കാനുള്ളതാ. കയ്യില് നമ്മള് കരിയാവുമ്പോഴേ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കില്ല, പിന്നെ മേലിവിടെ തുടങ്ങണ്ടൊക്കെ. പക്ഷെ ഇത് ഒന്നും ശ്രദ്ധിക്കില്ല, എല്ലാത്തുമ്പോലും പോയി പിടിച്ച് മേല് പിടിക്കും, അവിടെ പിടിക്കും ഇവിടെ പിടിക്കും, മേല് താക്കിയും ഒക്കെ ചെയ്യും ചേട്ടൻ. അതാണ് ശീലം, അതാണ് ശീലം. അതിനി മാറ്റാനൊന്നും പറ്റില്ല ആര് വിചാരിച്ചാലും. രണ്ടാമത്തെ കാവത്തിട്ടാ അതിലിട്ടത്. ഒന്ന് ചൂടാറിട്ട് അതിന്റെ തൊലി പൊളിക്കാം. മറ്റു ചൂടാറിട്ടെ ചമ്മന്തിലേക്ക് വേപ്പില വേണം. പിന്നെ പച്ചക്കുരുമുളക് നമുക്ക് ഉണ്ട്. പച്ചക്കുരുമുളകാണ് നല്ലത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എരിവിന് പച്ചമുളക് ചേർക്കുന്നവരുണ്ട്, പക്ഷേ ഇതിന് പച്ചകുരുമുളക് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് സാധനം എടുത്തു. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് കൊടംപുളിയുടെ ഇത്, പിന്നെ എന്തൊരു സാരി പറഞ്ഞ ഉപ്സ്. അത് പിന്നെ അതൊന്ന് വഴക്കണം, നെയ്യിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റണം. ഇതിപ്പോ കയ്പൊക്കെ ഇതിന് പോയിട്ടുണ്ടാവും ഒരു വിധം. അത് കഴുകിയെടുക്കാം. ഇനി ഇത് വെളിച്ചെണ്ണയിൽ വഴറ്റിലും കൂടി കഴിയുമ്പോൾ കയ്പ്പ് നന്നായി പോകും, കട്ട് നന്നായി പോകും. ഇനി ചടുപടേ ചടുപടം തന്നെയാണ് വിശപ്പായി. ഇതില് കണ്ട ചുണ്ടെങ്കിൽ കറുത്ത ഇത് കണ്ട. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കഴുകിയിരിക്കുന്നു കേട്ടാ. അല്ല അരിപ്പേരിന്ന് അരിച്ചെടുക്കണം. ഡോക്ടർ പറഞ്ഞാൽ പോണോ കുരു പൊക്കോട്ടെ എന്നാ. ചേട്ടൻ കുരു കളയണില്ലേ? ഏ കളയണ്ട മുഴുവൻ. ഇതിനി നമുക്ക് ഒന്ന് മൂപ്പിക്കണം. അതിനായിട്ട് നമ്മൾ അടുത്തത് ചീഞ്ചിരി അടപ്പത്തേക്കണം. കാവത്തിലേക്കുള്ളത് അരക്കണം. അപ്പോൾ ആ കാവത്തിലേക്ക് അരച്ചോ. അവിടെ ഞാൻ ചമ്മന്തിണ്ടാക്കാനുള്ള സാധനം എടുത്ത് ഇട്ടേക്കാം. ഇതിൽ വയ്ക്കല്ലേ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചു. നമ്മൾ ചമ്മന്തിണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചു ചൂടായി. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നു. നെയ്യിലുണ്ടാക്കാം, ഇതിലേക്കാക്കാന്ന് പറഞ്ഞു. വെളിച്ചെണ്ണയിലാക്കാം, നെയ്യിലാക്കാം. ചമ്മന്തി അരക്കൽ കഴിഞ്ഞിട്ട് ഈ ഇതിലേക്കുള്ളതാക്കാല്ലേ. അതിപ്പോ ഇതിപ്പോ കഴിയും. ഇനി ഇത് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതേ ഇതല്ലേ ഇതിരിക്കുന്നു കേട്ടാ. അയ്യോ ഇതില് വെള്ള കേട്ടാ. അയ്യോ പൊട്ടി വെച്ചു. അതാ അപ്പനെ ഇടണ്ടായിരുന്നു.
അപ്പൊ ഒരു ഇട്ടില്ലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു, കരിയുള്ളൂ. അയ്യോ ഒരു പ്ലേറ്റും കൂടി വേണ്ടി വരുന്നോണു, ഇടാൻ ഞാൻ എടുത്തിട്ട് വരാം പ്ലേറ്റ്. നോക്കി കുരുകൾ പൊട്ടണു, കുരുവല്ല അല്ലത്തെ വെള്ളം കിടന്ന് പൊട്ടി തെറിക്കണതാ. അനച്ചുണ്ടങ്ങ മൂപ്പിക്കുന്നു, കുരുക്കളാണ് പൊട്ടണത്. കുരുക്കളാണ് പൊട്ടണത്, കുരു പൊട്ടി എന്നൊക്കെ പറയില്ലേ. നമ്മളിങ്ങനെ അവരെ ചൊല്ല് പറയണ പോലെ. ചേട്ടാ നമ്മുടെ ഇതായിട്ടാ ചുണ്ടങ്ങ മൂത്തു. ഇതൊന്ന് കോരിയിരിക്കരുത്, ചെറുത തട്ടിടോ ചൂടാ. ആ ഭയങ്കര കാനാ, പിന്നെ ചൂടുണ്ടാവില്ല. കുരുക്കളൊക്കെ ഇതിൻ്റെ കുരുക്കൾ നിൽക്കില്ല. അപ്പോൾ സരിത നമ്മുടെ ചുണ്ടങ്ങ ഇതാക്കിയിട്ട് അരയ്ക്കാൻ പോകണം കേട്ടാ. അരിക്കിപ്പോൾ കുറച്ച് സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. അരിക്കിട്ട് മിക്സിയിൽ അരക്കുകയാണെങ്കിൽ ബാക്കിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് തിരിക്കണത് ഇങ്ങനെ ആക്കിയിട്ടൊന്ന് ക്രഷ് ചെയ്തിടാൻ മതി. ആവശ്യത്തിന് എരിവിനുള്ള പച്ചക്കുരുമുളക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാന്ന് പറഞ്ഞു. പച്ചമുളകിനേക്കാളും നല്ലത് കുരുമുളകാണെന്നാണ് പറഞ്ഞത്. അതിന്റെ എരിവുള്ള പിന്നെ പച്ചമുളകും കൂടി ആവശ്യമില്ല. അതായത് പച്ചമുളകിനേക്കാളും നമ്മുടെ ശരീരത്തിന് നല്ല കുരുമുളകാണല്ലോ, അതുകൊണ്ടായിരിക്കും. പച്ചമുളക് എടുക്കണേ ഉള്ളിൽ അരി കളഞ്ഞിട്ട് വേണം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മതിയില്ലേ? ഇനി ഒരു ചെറിയ കൊടംപൊടി കഷ്ണം, ചെറുത് ചെറിയ കഷ്ണം ഇഞ്ചി, ഇഞ്ചി പിന്നെ തളിർ വേപ്പില, തളിർ വേപ്പില, കറിവേപ്പില കേട്ടാ. അത് ഇത്തിരി കൂടുതൽ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇട്ടുകൂടാ സരിത? ആ പുളി ഇത്തിരി വേണ്ട, പുളി ചെലങ്ങിയ രസം. ഇനി ഉപ്പ് ചേർക്കാം. വേപ്പില ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. ഉപ്പ് പൊടിയേ അടിപൊളി ചമ്മന്തിയാവും. ഇതേ ഉപ്പ് ഇടുന്നു, ഒരു പൊട്ടുപ്പ് പൊടി വേണമല്ലോ. അരച്ചോ. ആ കാണാൻ ഭംഗിൻ്റെ ചമ്മന്തി അല്ല, കാണാൻ ഭംഗിൻ്റെ ഞാൻ പറഞ്ഞേ, ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. ചമ്മന്തിയുടെ പരുവത്തിൽ ഇറക്കി അവളേക്ക് ഞാൻ മറ്റേ കാവത്ത് അവൾക്ക് തൊലി പൊളിക്കിട്ടേ. പറഞ്ഞോടി ചട്നി പോലെ. ആ ഇതിൽ പിന്നെ ചേർത്തരക്കുമ്പോ ഇതിൽ വേണം ഇത്തിരി തമിഴ് ചോ വരുന്ന അടുത്ത് തൊലി പൊളിക്കണം കേട്ടാ. കൊറേ പൂല്ലേ കേട്ടാ. അതൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞാലേ ഇതുമില്ലേ കുത്തിയായിക്കാൻ സരിത. ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ആയിട്ട് എല്ലാവരും കോഴിയും പോത്തും പോർക്കും ഒക്കെ ഇങ്ങനെ മീനും എല്ലാം കഴിച്ച് ഇങ്ങനെ ഇതായിട്ടിരിക്കുക. അപ്പോൾ വയറ് ശുദ്ധമാക്കാൻ ഇങ്ങനെയുള്ള ചില പ്രകൃതി പാചകങ്ങൾ അല്ലേ. അതന്നെ അല്ല, നമുക്ക് തന്നെയാണ് ഇഷ്ടം. ഞങ്ങൾക്ക് ഇനി ഒരു കല്യാണം ഉണ്ട്, അതിന് പോകുന്നു. ഇതന്നെ വൈകുന്നേരം കല്യാണം ഉണ്ട്. വൈകുന്നേരം നാളെ ഉണ്ട് കല്യാണം. റിസപ്ഷൻ ഉണ്ട്, അപ്പം ഇന്ന് പോകണം. പിന്നെ നാളെ റിസപ്ഷനും പോകണം. ചെമ്പൂത്രയാണ് കല്യാണം, ചെമ്പൂത്ര അമ്പലത്തിൻ്റെ അടുത്ത്. നമ്മുടെ അനിലഞ്ചേട്ടൻ്റെ കൂട്ടുകാരനാണ്, പക്ഷെ നമ്മുടെ ഒക്കെ കൂട്ടുകാരൻ. നമ്മുടെ എന്താ പറയുക, നമ്മുടെ വീട്ടിലെ എല്ലാവരായിട്ടും ഭയങ്കര സ്നേഹമാണ് രാജൻചേട്ടൻ. ഞങ്ങളൊരാകുന്ന ബന്ധു കൂടിയാണ് ആള്. രാജൻചേട്ടൻ്റെ മോന്റെയാണ് കല്യാണം. ഇപ്പം രണ്ടെണ്ണം ആക്കി വെച്ചിട്ടാ. അതെ ഇത് വേർത്ത് സരിത, ഇത് പോയി ചുട്ടത് വേർത്ത് തന്നെ. ചമ്മന്തി സെറ്റായിട്ടാ. ഇനി നമുക്കേ ആ കാപ്പത്തിന് ഇന്ന് വെറുതെ ഇന്ന് മസാല ദോശയ്ക്ക് ഉരുളങ്ങ അടിക്കില്ലേ, അപ്പോൾ എന്നെ അടിച്ചാൽ ഇതത് അമ്മീമ വെച്ചിട്ട് ഇതാട്ടാ. ബന്ധു സാധനം കേട്ടാ, അതിൻ്റെ അത്രയും മതി 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 മതി. ഇനി അത് ഇതൊരു പാത്രത്തേക്ക് ആകട്ടെ കണ്ടാ. വെന്ത് സാധനം, ഇനി അത് അത് വലിയ പീസ് നടക്കണേ. ഞാൻ ഉരുള് വെന്തിട്ടില്ലെങ്കിൽ ആ വെന്ത വശം മാത്രം എടുത്താൽ മതി. അപ്പോൾ നമ്മൾ പുറത്തേക്ക് വെന്ത് എടുക്കണ്ട, ചില ഇത് ഉള്ളിലിരിക്കാണ്ട് വേവ് കയറാത്തതുണ്ടെങ്കിൽ നമ്മൾ എടുക്കണ്ട. വലിയ പീസല്ല, ഇതിനെ ചെറുതാക്കിയിട്ടിട്ടാൽ മതിയായിരുന്നു. ആ നടു മുറിച്ചിട്ടാൽ മതിയായിരുന്നു. ഇതായിരിക്കും ചിലപ്പോൾ വേവാത്താവും. ഇത് വെന്തിട്ടില്ല, ഉള്ളിലേക്ക് വെന്ത് കയറില്ല, അല്ല ഉള്ളിലേക്ക് വേവ് കയറിയിട്ടില്ല. അപ്പോൾ അത് ഈ പുറത്ത് എടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. ആക്കെ ഇതിലേക്ക് എടുത്തിട്ടോ. ഇതേ ആ അങ്ങനെ ചെത്തിയിരുന്നാലും മതി. മറ്റേത് വേണമെങ്കിൽ നമുക്ക് കൂട്ടാൻ വേറെ ആയിട്ട് വയ്ക്കാം. അപ്പോൾ ചെറിയ പീസുകളായിട്ട് മറ്റേ ഇതിലേക്ക് കനലിലേക്ക് ഇട്ടോളോ, രണ്ട് മൂന്ന് പീസുകൾ. നേരത്തെ മറ്റേത് ശരിക്ക് ശരിക്ക് വെന്തിട്ട് കണ്ടാ കണ്ടത്, ഇത് കണ്ട നമ്മുടെ കയ്യിലുള്ളത് കണ്ട ശരിക്ക് വെന്ത്. ഈ കാവത്ത് ഇനി ഒരു ഉപ്പ് ഉപ്പ് രസം ഉണ്ട് കേട്ടാ. ഇതാട്ടാ അത് ഇത്രയ്ക്കാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ വേറൊരു രസം. ഇനി അരിക്കുള്ള സാധനം അരയ്ക്കാൻ പോകണം. നാളികേരം
ഉള്ളി, ജീരകം, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരയ്ക്കാൻ പോകണം കേട്ടോ. ഇത് നാളികേരം ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് നമ്മൾ. അത് അരച്ച് പാകത്തിനാക്കി. അപ്പോൾ നമ്മുടെ കലത്തിലത്തെ ഇതാണ് ഇട്ടാ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കേണ്ടത്. നമ്മൾ ഈ അരച്ചു കൊണ്ടുന്ന സാധനം ചേർക്കാൻ പോകണം. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഇത് ഇല്ല നാളികേരത്തിൽ കൂടുതലായിട്ട് ഉൾഭാഗം വേവിക്കാം. ചെറിയ പീസുകളായിട്ട് ആക്കി ഇതാക്കണ്ടായിരുന്നു. ഇതായിരിക്കുന്നു മുക്കാൽ കുറച്ച് ബാക്കി വെച്ചോക്കാം നമുക്ക് മുഴുവട്ടു മുഴുവട്ടു. ഇനി ഇതിലേക്ക് നമ്മൾ തൈരല്ലേ, തൈര് തൈര് കുറച്ച് ഒഴിക്കണം കേട്ടോ. പിന്നെ ഉപ്പിടാം, ഉപ്പിടാം ഒരു 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. 2 ടീസ്പൂൺ ഇല്ല. പിന്നെ കുറച്ച് ഉപ്പ് നമ്മൾ കാവത്തിലിട്ടിട്ടില്ല, ഒന്നിലിട്ടില്ല കേട്ടോ. അപ്പോൾ ഉപ്പിടുന്നു ഉപ്പ്, എന്നിട്ട് മിക്സ് ചെയ്യുന്നു. ഇത് വേവിക്കാൻ പാടില്ല, തൈര് തിരുമണി വേണ്ടി വരും. തോണ്ട് തരുതാ നന്നായി മിക്സ് ചെയ്യാട്ടാ. ഉപ്പും നോക്കിയിട്ട് ഉപ്പ് കുറവാ, ഉപ്പ് ചേർക്കാം. ഒരു പൊട്ട് ഉപ്പ് കൂടി ചേർക്കണം, ഇത്ര മതിയാവില്ല. അത് കാവത്ത് നമ്മൾ സ്ഥിരമായി കഴിച്ച് ഇതിന് വ്യത്യസ്തമല്ലത്. ഇത് അത്യാവശ്യം രണ്ട് സാധനം കണ്ടാ. കഞ്ഞി നിൽക്കുന്ന കണ്ടല്ലോ, വെറുതെ കഴിച്ചിട്ട് ചമ്മന്തി കൂട്ടി ചമ്മന്തി ചമ്മന്തിയുടെ ടേസ്റ്റ് നോക്കി പോവാം ചേട്ടത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ രണ്ട് വിഭവങ്ങൾ, മറ്റേ ഈ എന്താ പറയുക, ചുണ്ടങ്ങി ചമ്മന്തിയും ഈ കാവത്ത് ചുട്ടതും. ചുണ്ടങ്ങ ഇങ്ങനെ ചീണുകൊണ്ടുള്ള ഗുണങ്ങൾ ഡോക്ടർ കുറേ പറഞ്ഞിട്ടില്ലേ, ഈ കുരുമുളകും ചുണ്ടങ്ങിയും പിന്നെ ജീരകം കൂടി ചേർത്ത് അരക്കുകയാണെങ്കിൽ അടുപ്പിച്ച് 10 ദിവസം കഴിക്കുക, പിന്നെ കുറച്ചാളെ നിർത്തി വെക്കണം. പിന്നെ വീണ്ടും കഴിക്കാം. അങ്ങനെ ചിത ആ അങ്ങനെ പഴകിയ കുറേ കാലത്തെ കഫൊക്കെ ഇട്ടില്ല, ആ കഫൊക്കെ ഇങ്ങനെ ഇളകി പോകാനൊക്കെ നല്ലതാണ്. രസം അല്ലേ, ഇതാണ് രസം. ദഹിക്കുന്നേക്കാളും രസം അപാര രസം. ചമ്മന്തി ഇതുമായിട്ട് ബന്ധപ്പെട്ടതൊന്നല്ല, ചമ്മന്തി നല്ല ചമ്മന്തി. തോല് അത് മൂക്കാത്ത ആവണമെന്ന് മാത്രം. ഇത് ഗംഭീരമായ വിഭവമാണ് കേട്ടോ ഈ സാധനം. താകർത്തുണ്ട്. ഇനി ഞാൻ പോണതേ കല്യാണത്തിന് പോയിട്ട് അവിടെ നീ ഇറച്ചി മീനാണ് കഴിക്കാൻ പോണത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള ഈ പാചകം സൂപ്പറാണ്, സൂപ്പർ ഡൂപ്പറാണ്. അപ്പോൾ ഡോക്ടറെ ഇങ്ങനത്തെ പ്രകൃതി പാചകങ്ങളില്ലേ, അത് നമ്മൾ ഇതായിട്ട് ഇനി വീണ്ടും വരും. എല്ലാവർക്കും ഉപകാരമാണ്. കാപത്തൊക്കെ നമ്മൾ അവിടെയും കിടക്കുമ്പോൾ കളയാണ് ചെയ്യുക, കുറേ പേര് ശ്രദ്ധിക്കില്ല. പക്ഷേ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. പുഴുങ്ങിയിട്ട് അമ്പതിന് വേറെ ടേസ്റ്റാണ്. ഒരു കൊഴുപ്പൊക്കെ പോലെ. അപ്പം ഇനി നമ്മൾ വൈകുന്നേരം കല്യാണം വേണ്ടി നമ്മളിപ്പോൾ വന്നത് ചെമ്പൂത്ര അമ്പലത്തിൻ്റെ അവിടേക്ക് വന്നു കൊണ്ടിട്ട്. ചെമ്പൂത്ര അമ്പലം അറിയാമല്ലോ, മകരച്ചവ ചെമ്പൂത്ര ദേവിദാസ് എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാമല്ലോ. മകരച്ചവയിൽ ഇവിടെ ഈ ഇത് അമ്പലപ്പറമ്പാണ് കേട്ടോ. അമ്പലമാണ് അവിടെ കണ്ടത്. 48 കാണില്ലേ, 48 ആനകളോളം 48 ആനകളോളം ഇവിടെ നിരക്കും. ഇതാണ് ഇവിടെ ചെമ്പൂത്ര അമ്പലം. ഞാൻ അകലെ നടത്തിയിട്ടുള്ളത് വൈകുന്നേരം ആയിരുന്നേ, ഒന്നും കാണില്ല ഇത് അവിടുത്തെ ആല്. അപ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്ത് രാജേന്ദ്രൻ്റെ മകൻ്റെ കല്യാണത്തിന് വന്നു കൊടുക്കുന്നു കേട്ടോ. ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു, ഇന്നലെ വേറെ വേഷം, അതൊന്ന് കാണിച്ചു തരാം. ഇന്ന് വേറെ വേഷം. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം ഭക്ഷണം കഴിക്കില്ല, ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകാം കേട്ടോ. ചെക്കനി പണി ഞങ്ങൾക്ക് കാണിച്ചു തരാം. കല്യാണത്തിന് പോയി
ഇതാണ് കല്യാണ ചെക്കൻ. വലതുവശത്തിരിക്കുന്നത് രാജൻ ചേട്ടൻ, ആളുടെ ഭാര്യ, പിന്നെ കല്യാണ ചെക്കൻ്റെ പെങ്ങള്. അപ്പോൾ മധുരം കൊടുക്കുന്ന ചടങ്ങ്. വീടിൻ്റെ മുറ്റം നല്ല വിശാലമായ കാരണം ആൾ തന്നെയാണ് ഇവിടെയൊക്കെ പന്തലൊക്കെ ഉണ്ടാക്കിയതുമൊക്കെ. രാത്രിയിലത്തെ തലേദിവസത്തെ കാഴ്ച നേട്ടത് ആ നേരെ കാണുന്നതാണ് ആളുടെ വീട്. തലേദിവസം സദ്യയായിരുന്നു. ഇത് പിറ്റേ ദിവസം. ഫുഡ് കഴിക്കാൻ പോകുന്നത്